വെൽക്കം ടു ടെക് ബൈറ്റ്സ് മീഡിയ. ഗൂഗിൾ ഡെവലപ്പ് ചെയ്ത ഗൂഗിൾ കീപ്പ് എന്ന ആപ്ലിക്കേഷനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത്. ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് കുറെ നാളുകളായെങ്കിലും നമ്മളിൽ പലർക്കും ഈ ഒരു ആപ്ലിക്കേഷന്റെ ഫീച്ചറുകൾ ഏതൊക്കെയെന്ന് ഇതുവരെ അറിയില്ല. അതിന്റെ പ്രധാന ഫീച്ചറുകൾ ഏതൊക്കെയെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടാം. പ്രധാനമായും ആൻഡ്രോയിഡിലും iOSലും അതുപോലെ തന്നെ നാം ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടറിലുമെല്ലാം ഒരുപോലെ ഉപയോഗിക്കാൻ സാധ്യമായ ഒരു ആപ്ലിക്കേഷനാണ് ഈ ഗൂഗിൾ കീപ്പ്. ഈ ഒരു ആപ്ലിക്കേഷന്റെ ഏറ്റവും വലിയ പ്രത്യേകത നമുക്ക് ടെക്സ്റ്റായും ഇമേജായും അതുപോലെ തന്നെ വോയിസായും എല്ലാം നമുക്ക് നോട്ടുകൾ സ്റ്റോർ ചെയ്യാൻ സാധിക്കും എന്നതാണ്. ഒപ്റ്റിക്കൽ ക്യാരക്ടർ റെക്കഗ്നൈസേഷൻ എന്ന ടെക്നോളജിയാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതുപയോഗിച്ച് ഒരു ഇമേജിനെ നമുക്ക് ടെക്സ്റ്റായി എക്സ്ട്രാക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതിന്റെ പ്രധാന ഫീച്ചറുകൾ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായി താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം നമ്മൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ആക്കി അതിനുള്ളിൽ ഗൂഗിൾ കീപ്പ് എന്ന് സെർച്ച് ചെയ്യുക. ഗൂഗിൾ കീപ്പ് അങ്ങനെ സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ അതിന് താഴെയായി ഗൂഗിൾ കീപ്പ് നോട്ട്സ് ആൻഡ് ലിസ്റ്റ് എന്ന് വരുന്നത് കാണാം. ആ ഒരു ആപ്ലിക്കേഷനെ ഇൻസ്റ്റാൾ ചെയ്യിക്കുക. ഇൻസ്റ്റാൾ ചെയ്ത ഗൂഗിൾ കീപ്പ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് അതിൻ്റെ ഫസ്റ്റ് പേജിൽ താഴെയായി കൊടുത്തിരിക്കുന്ന ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന മെനുവിൽ ക്ലിക്ക് ചെയ്യുക. നമ്മളിപ്പോൾ ഗൂഗിൾ കീപ്പ് ആപ്ലിക്കേഷന് ഉള്ളിൽ പ്രവേശിച്ചിരിക്കുകയാണ്. അതിന് വലതുവശത്ത് ഏറ്റവും മുകളിലായി കാണുന്ന പ്രൊഫൈൽ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ഏത് ജിമെയിൽ അക്കൗണ്ടും ആയിട്ടാണ് ഈ ഗൂഗിൾ കീപ്പ് നോട്ട്സിനെ സിങ്ക്രണൈസ് ചെയ്യേണ്ടതെന്ന് തിരഞ്ഞെടുക്കുക. ഈ ഒരു ആപ്ലിക്കേഷനിൽ നോട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കാനായി വലതുവശത്ത് താഴെ കാണുന്ന പ്ലസ് സിംബലിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മളോട് നമ്മൾ ആഡ് ചെയ്യുന്ന നോട്ടിന് ഒരു ടൈറ്റിൽ ചോദിക്കും. ആ ഒരു ടൈറ്റിൽ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. തൊട്ട് താഴെയായി നോട്ട്സ് എന്ന് കൊടുത്തിരിക്കുന്നതായി കാണാം. അവിടെയാണ് നമ്മുടെ നോട്ട്സ് എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. ഇവിടെ ഞാൻ ടൈറ്റിലായി എക്സ്പെൻസസ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. താഴെ നോട്ട്സായി ആ ഒരു എക്സ്പെൻസിൻ്റെ സബ് ഡിവിഷൻ അങ്ങനെ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും കൊടുക്കാം. അങ്ങനെ ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ഈ ഒരു പേജിന് താഴെ ഇടതുവശത്തായി മറ്റൊരു പ്ലസ് സിമ്പിൾ കൊടുത്തിരിക്കുന്നതായി കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈ ടൈപ്പ് ചെയ്യുന്ന ആ ഒരു ടെക്സ്റ്റ് നോട്ടിലേക്ക് നമുക്ക് ഇമേജസിനെയോ വോയിസിനെയോ അതുപോലെ എന്തെങ്കിലും ഡ്രോയിങ്ങിനെയോ അങ്ങനെ എന്തിനെ വേണമെങ്കിലും ഇൻക്ലൂഡ് ചെയ്യിക്കാൻ സാധിക്കുന്നതാണ്. നമ്മൾ ടൈപ്പ് ചെയ്ത നോട്ട് സേവ് ചെയ്യാനായി ജസ്റ്റ് ബാക്ക് അടിച്ചാൽ മതിയാകും. ഇവിടെ ഇപ്പോൾ നമ്മൾ ആദ്യം ടൈപ്പ് ചെയ്ത ആ ഒരു ടെക്സ്റ്റ് നോട്ട് സ്റ്റോർ ആയിരിക്കുന്നതായി കാണാം. അടുത്തതായി നമുക്ക് ഒരു ഇമേജ് ഉൾപ്പെടുത്തി എങ്ങനെ ഒരു നോട്ട് സ്റ്റോർ ചെയ്യാമെന്ന് നോക്കാം. ഇതിനായി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ താഴെ വലതുവശത്തുള്ള ആ ഒരു പ്ലസ് സിംബലിൽ ക്ലിക്ക് ചെയ്യുക. പുതുതായി വരുന്ന പേജിൽ ആ ഒരു നോട്ടിന് ടൈറ്റിൽ കൊടുക്കുക. ടൈറ്റിൽ ഇവിടെ ഞാൻ റിപ്പയർ എന്ന് കൊടുത്തു. നോട്ടായിട്ട് ലാപ്ടോപ്പ് എന്ന് ടൈപ്പ് ചെയ്തു. അതിനുശേഷം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ താഴെ ഇടതുവശത്ത് കാണുന്ന ആ ഒരു പ്ലസ് സിംബിളിൽ ക്ലിക്ക് ചെയ്ത് ടേക്ക് ഫോട്ടോ എന്നൊരു ഓപ്ഷൻ ഞാൻ കൊടുത്തു. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ക്യാമറ ഓപ്പൺ ആയി വരികയും നമുക്ക് ഏത് ഇമേജിനെയാണോ ആ ഒരു നോട്ടിലേക്ക് ഇൻക്ലൂഡ് ചെയ്യിക്കേണ്ടതെന്ന് ക്യാപ്ചർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. അതിനുശേഷം ജസ്റ്റ് ബാക്ക് അടിക്കുക. അപ്പോൾ അത് സ്റ്റോർ ആകുന്നതാണ്. അടുത്തതായി നമുക്ക് ഈ ഒരു ഗൂഗിൾ കീപ്പിൽ നമ്മുടെ ഡ്രോയിങ്സ് എല്ലാം ഉൾപ്പെടുത്തി എങ്ങനെ ഒരു നോട്ട് ക്രിയേറ്റ് ചെയ്യിക്കാമെന്ന് നോക്കാം. ഇതിനായി നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ആദ്യം അതിന് കറസ്പോണ്ടിംഗ് ആയുള്ള ഒരു ടൈറ്റിൽ കൊടുക്കുക. തൊട്ട് താഴെയായി ഈ ഒരു നോട്ടിൽ എന്തെങ്കിലും നമുക്ക് ടൈപ്പ് ചെയ്ത് ടെക്സ്റ്റ് ഡേറ്റ ഒക്കെ ആഡ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ അതെല്ലാം ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പിന്നീട് ഡ്രോയിങ് ആഡ് ചെയ്യാനായി താഴെ ഇടതുവശത്ത് കാണുന്ന പ്ലസ് സിംബിളിൽ ക്ലിക്ക് ചെയ്ത് ഡ്രോയിങ് എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. അപ്പോൾ പുതിയ ഒരു പേജിലേക്ക് പോകുന്നതാണ്. അവിടെ നമുക്ക് എന്ത് വേണമെങ്കിലും ഡ്രോ ചെയ്ത് കൊടുക്കാൻ സാധ്യമാകുന്നതാണ്. ആ ഒരു പേജിന് തൊട്ട് താഴെയായി നമുക്ക് ഡിഫറൻറ്റ് കളേഴ്സ് ഒക്കെ സെലക്ട് ചെയ്ത് ഡ്രോ ചെയ്യാനുള്ള ഓപ്ഷൻസ് എല്ലാം അവൈലബിൾ ആണ്. ഇങ്ങനെ ഡ്രോ ചെയ്ത നോട്ടിനെ സ്റ്റോർ ചെയ്യിക്കാനായി ജസ്റ്റ് ബാക്ക് അടിച്ചാൽ മതിയാകും. അടുത്തതായി ഗൂഗിൾ കീപ്പിലേക്ക് എങ്ങനെ ഒരു വോയിസ് നോട്ടിനെ സ്റ്റോർ ചെയ്യിക്കാമെന്ന് നമുക്ക് പരിശോധിക്കാം. ഇതിനായി നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ നോട്ട്സ് ഓപ്ഷൻ തിരഞ്ഞെടുത്തതിന് ശേഷം ആദ്യം കറസ്പോണ്ടിംഗ് ആയുള്ള ടൈറ്റിൽ കൊടുക്കുക. പിന്നീട് ഇതിൽ എന്തെങ്കിലും ടെക്സ്റ്റ് ഡേറ്റകൾ നമുക്ക് എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതുണ്ടെങ്കിൽ അത് എൻ്റർ ചെയ്യുക. അതിനുശേഷം താഴെ ഇടതുവശത്തായി കാണുന്ന പ്ലസ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് റെക്കോർഡിംഗ്സ് എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. അതിനുശേഷം എന്താണോ നമുക്ക് റെക്കോർഡ് ചെയ്യേണ്ടത് അതിനെ വോയിസ് ഓവറായി റെക്കോർഡ് ചെയ്യുക. അപ്പോൾ അവിടെ നമുക്ക് ഓട്ടോമാറ്റിക്കായി നമ്മൾ റെക്കോർഡ് ചെയ്ത വോയിസിന് കറസ്പോണ്ടിംഗ് ആയുള്ള ടെക്സ്റ്റ് ഡേറ്റ അവിടെ വരുന്നതായി കാണാൻ സാധിക്കുന്നതാണ്. ഇതിനെ ജസ്റ്റ് സ്റ്റോർ ചെയ്യിക്കുക. ഗൂഗിൾ കീപ്പിൽ അവൈലബിൾ ആയിട്ടുള്ള മറ്റൊരു ഓപ്ഷനാണ് ടിക് ബോക്സസ്. ഈ ടിക് ബോക്സസിനെ എങ്ങനെ ഗൂഗിൾ കീപ്പ് നോട്ടിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാമെന്ന് നമുക്ക് പരിശോധിക്കാം. ഇതിനായി താഴെ ഇടതുവശത്ത് കൊടുത്തിരിക്കുന്ന പ്ലസ് സിംബിളിൽ ക്ലിക്ക് ചെയ്ത് ടിക് ബോക്സസ് എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. അവിടെ നമുക്ക് ഡിഫറൻ്റ് ആയിട്ടുള്ള ഐറ്റംസ് ഈ ഒരു ടിക്ക് ഇടാവുന്ന രീതിയിൽ
ആഡ് ചെയ്ത് കൊടുക്കാൻ സാധ്യമാകുന്നതാണ്. ഈ ഒരു ഓപ്ഷൻ പ്രധാനമായും ഉദ്ദേശിക്കുന്നത് ഷോപ്പിംഗ് പോലെയുള്ള സാഹചര്യങ്ങളിലാണ്. അതായത് നമുക്ക് ഡിഫറൻ്റ് ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഷോപ്പ് ചെയ്യേണ്ട അവസരത്തിൽ ഷോപ്പ് ചെയ്ത ഐറ്റംസിനെ ഐഡൻറ്റിഫൈ ചെയ്യാനായി നമുക്ക് ഈ ഒരു ടിക് ബോക്സ് ഓപ്ഷൻ യൂസ് ചെയ്യാൻ സാധ്യമാകുന്നതാണ്. അടുത്തതായി ഗൂഗിൾ കീപ്പ് ആപ്ലിക്കേഷനിലെ മറ്റു ചില ഫീച്ചറുകൾ നമുക്ക് പരിചയപ്പെടാം. ഇതിനായി ഏതെങ്കിലും ഒരു നോട്ട് ഓപ്പൺ ആക്കിയതിന് ശേഷം വലതുവശത്ത് കാണുന്ന 3 dots ക്ലിക്ക് ചെയ്യുക. അപ്പോൾ കുറേയേറെ ഓപ്ഷൻസ് നമുക്ക് കാണാൻ സാധിക്കും. അതിന് താഴെയായി ഡിഫറൻ്റ് ആയിട്ടുള്ള കളറുകൾ നിങ്ങൾ കാണുന്നുണ്ടാകും. ഇതിൽ ഏതെങ്കിലും ഒരു കളർ സെലക്ട് ചെയ്യുക. ഇങ്ങനെ നമുക്ക് വ്യത്യസ്തമായ നോട്ടുകൾക്ക് വ്യത്യസ്തമായ കളർ കൊടുത്തുകൊണ്ട് നമുക്ക് ഈസിയായി ഐഡൻറ്റിഫൈ ചെയ്തെടുക്കാൻ സാധിക്കുമെന്നതാണ്. ഉദാഹരണമായി ഒരു ഹോസ്പിറ്റൽ കേസുമായി ബന്ധപ്പെട്ട ഒരു നോട്ടിന് റെഡ് കളർ കൊടുക്കുക. ഇങ്ങനെ വരുമ്പോൾ എപ്പോൾ നമ്മൾ ആ ആപ്ലിക്കേഷൻ ഓപ്പൺ ആകുമ്പോഴും ആ ഒരു നോട്ട് ഹോസ്പിറ്റൽ റിലേറ്റഡ് ആണെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും. ഇവിടെ നിങ്ങളൊരു സെൻറ് ഓപ്ഷൻ കാണുന്നുണ്ട്. ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു നോട്ടിനെ ഡയറക്റ്റായി ഗൂഗിൾ ഡോക്യുമെൻറ്റിലേക്ക് ഫോർവേഡ് ചെയ്യിക്കാൻ സാധിക്കും. കൂടാതെ മറ്റ് ആപ്ലിക്കേഷനുകളിലേക്കും ഇതിനെ ഫോർവേഡ് ചെയ്ത് ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്നതാണ്. അടുത്തതായി നമുക്ക് ഗൂഗിൾ കീപ്പ് ആപ്ലിക്കേഷനിലെ കൊളാബറേറ്റർ എന്ന ഓപ്ഷൻ എന്താണെന്ന് നോക്കാം. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നാം ഒരു നോട്ടിൽ ടൈപ്പ് ചെയ്ത ഒരു കണ്ടൻറ്റിനെ നമുക്ക് രണ്ടാമത് മറ്റൊരു വ്യക്തിയുമായി വളരെ ഈസിയായി കൊളാബറേറ്റ് അല്ലെങ്കിൽ ഷെയർ ചെയ്യാൻ സാധിക്കുമെന്നതാണ്. ഇതിനായി നമ്മൾ ഏത് വ്യക്തിയുമായിട്ടാണോ ഈ ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യേണ്ടത് ആ ഒരു വ്യക്തിയുടെ മെയിൽ അഡ്രസ്സ് കൊടുത്തതിന് ശേഷം മുകളിൽ കാണുന്ന സേവ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ കൊളാബറേറ്റർ വിൽ ബി അപ്ഡേറ്റഡ് എന്നൊരു മെസ്സേജ് വരുന്നതായി കാണാം. ഇങ്ങനെ ചെയ്താലുള്ള ഒരു ഗുണമെന്ന് വെച്ചാൽ നാം നമ്മുടെ നോട്ടിൽ എന്തൊക്കെ ടൈപ്പ് ചെയ്യുന്നോ ആ ഒരു കാര്യങ്ങളെല്ലാം മറ്റേ വ്യക്തിയുടെ ഗൂഗിൾ കീപ്പ് ആപ്ലിക്കേഷനിൽ വിസിബിൾ ആകും എന്നതാണ്. ഒരു ഓഫീസ് യൂസിൻ്റെ ഒക്കെ കാര്യം എടുത്തു കഴിഞ്ഞാൽ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള കോൺവെർസേഷനും ഇൻഫർമേഷൻസ് കൈമാറ്റം ചെയ്യാനുമെല്ലാം ഈ ഒരു ഗൂഗിൾ കൊളാബറേറ്റർ ഫീച്ചറിനെ നമുക്ക് വളരെ ഈസിയായി ഉപയോഗിക്കാൻ സാധ്യമാകും എന്നതാണ്. ഇനി നമുക്ക് ഗൂഗിൾ കീപ്പ് ആപ്ലിക്കേഷനിൽ എങ്ങനെ റിമൈൻഡേഴ്സ് സെറ്റ് ചെയ്യാമെന്ന് നോക്കാം. ഇതിനായി ഏത് നോട്ട്സിലാണോ നിങ്ങൾക്ക് റിമൈൻഡർ സെറ്റ് ചെയ്യേണ്ടത് ആ ഒരു നോട്ട്സിനെ ഓപ്പൺ ആക്കിയതിന് ശേഷം മുകളിൽ കാണുന്ന ബെൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആഡ് റിമൈൻഡർ എന്നൊരു ഓപ്ഷൻ വരുന്നതായി കാണാം. അതിനുള്ളിൽ കറസ്പോണ്ടിംഗ് ആയുള്ള ഡേറ്റും ടൈമും കൊടുത്ത് സേവ് ചെയ്യുക. ഇങ്ങനെ നമുക്ക് ഈസിയായി റിമൈൻഡറിൻ്റെ ഉപയോഗവും ഈ ഒരു ഗൂഗിൾ കീപ്പ് ആപ്ലിക്കേഷനിൽ ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്നതാണ്. താങ്ക് യു. നിങ്ങൾ ഇതുവരെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക.